ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്കൊറൈസ് മൈൻഡിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മുടെ ചാനൽ ഒരുപാട് പേര് കാണുന്നുണ്ട്, അധികാരം സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോക്ക് ലൈക്ക് അടിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോയിലോട്ട് കിടക്കാം. ലയണൽ മെസ്സിയും ഇംബാപ്പയും നെയ്മറും അടങ്ങുന്ന PSG ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന് വാർത്ത പുറത്ത് പ്രചരിക്കുന്നുണ്ട്. ആ ഒരു സമയത്താണ് ലയണൽ മെസ്സിയുമായിട്ടുള്ള പ്രസ് കോൺഫറൻസിൽ റിപ്പോർട്ടർ ചോദ്യം ഉന്നയിക്കുന്നത്. 2022 വേൾഡ് കപ്പ് ജയിച്ചു നിങ്ങൾ, അതിനുശേഷം PSG മടങ്ങിയപ്പോൾ ഇംബാപ്പയുമായിട്ടുള്ള കൂടിക്കാഴ്ച എങ്ങനെയായിരുന്നു? ആ ഒരു ചോദ്യത്തിന് വളരെ നല്ല രീതിയിലുള്ള ഒരു മറുപടി തന്നെയാണ് ലയണൽ മെസ്സി അദ്ദേഹത്തിന് സമ്മാനിച്ചത്. ലയണൽ മെസ്സി പറഞ്ഞത് ഇത്ര മാത്രമാണ്, എനിക്ക് ഇനിയൊരു വേൾഡ് കപ്പ് വളരെ ഹാർഡായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ആ ഒരു സമയത്ത് എനിക്ക് പ്രായം 39 ആകും. അതുകൊണ്ട് തന്നെ 2022 വേൾഡ് കപ്പിൽ എൻ്റെ കളിയിൽ ഞാൻ ഒരുപാട് ഫോക്കസ്ഡ് ആയിരുന്നു. വേൾഡ് കപ്പിന് ശേഷം ഞാൻ PSG മടങ്ങിയെത്തിയപ്പോൾ ഞാനും ഇംബാപ്പയും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ഒന്നുമില്ല, എല്ലാം ക്ലിയർ തന്നെയാണ്. ടീമിൽ ഞാനും ഇംബാപ്പയും തമ്മിൽ ഒരു പ്രശ്നവുമില്ല. അതേസമയം ഞങ്ങൾ ആ കളിയെക്കുറിച്ച് സംസാരിക്കുകയും വേൾഡ് കപ്പിന് ശേഷം ഞാൻ അർജൻറ്റീനയിലേക്ക് മടങ്ങിയതിന് ശേഷമുള്ള അവിടുത്തെ സെലിബ്രേഷനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തതാണ്. അതേസമയം മെസ്സി ഒരു കാര്യം കൂടി വ്യക്തമാക്കി. 2014 വേൾഡ് കപ്പിൽ ജർമ്മനിയുമായി ഞാൻ പരാജയപ്പെട്ടപ്പോൾ ആ ഒരു അനുഭവത്തെക്കുറിച്ച്, ആ ഒരു ഫീലിങ്ങിനെക്കുറിച്ച് എനിക്കിപ്പോഴും നന്നായിട്ട് അറിവുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഇംബാപ്പയിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ഈ ഒരു ചോദ്യത്തിനുള്ള മറുപടി ഇനിയും ഞാൻ പറയാൻ വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സി ആ ചോദ്യത്തിനുള്ള മറുപടി അവിടെ അവസാനിപ്പിച്ചു. ഓക്കെ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോകളുമായി സ്കൊറൈസ് മൈൻഡ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ ചാനൽ സപ്പോർട്ട് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ബൈ ബൈ, ഇറ്റ്സ് മീ സ്കൊറൈസ് മൈൻഡ്.